Bella ciao, 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 stamattina mi sono alzato e ho trovato l'invaso. Oh partigiano, portami via. Oh bella ciao, bella ciao, bella ciao, 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 partigiano, portami via, che mi sento di morire. ഞാൻ വീട്ടിൽ തന്നെയാണ്, ചുമ്മാ ഇങ്ങനെ പോയിട്ടുണ്ടാക്കി. അല്ല നീ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്? എനിക്ക് ഇവിടെ നിന്നെല്ലാം കാണാം. ഓൻ പായരം കളിക്കുന്ന പ്രൊഫസർ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു എക്യുപ്മെന്റ് വേണം. മൂന്ന് ഈ നേരത്തെ ഒന്നും നടക്കൂല. എന്താണ് സാധനം? എന്താണ്? എനിക്ക് ഫേസ് ക്യാമാ വേണ്ട. ഫേസ് ക്രീമാ? ഫേസ് ക്യാം, ഫേസ് ക്യാം. ഈ മുഖത്ത് വെക്കുന്ന സാധനം ഇല്ലേ ഫേസ് ക്യാം? അതെന്താണത്? പിന്നെ ഇതിന്റെ പേര് ഫേസ് ക്യാം ഒന്നുമല്ല, ഇത് സ്നോറി ക്യാം. പണ്ടൊക്കെ കൊറോണ കാലം ബ്ലോക്ക് ആക്കി എടുക്കാണ് മോളുസേ. ആന്റണി ആണെന്നാണെങ്കിൽ വിളിച്ചാലും കിട്ടുന്നില്ല. ഓക്കെ ടോക്കിയോ, ഇനി ഞാൻ പറയാൻ പോണെ നീ ശ്രദ്ധിച്ചേക്കണം. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിനക്ക് രണ്ട് ബെൽറ്റും ഒരു ഗോപ്രോ ചെസ്മൗണ്ടും ഒപ്പിക്കാൻ പറ്റുമോ? Okay, let's make the bloody snowy cam. Hello? Hello, 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 hello? Oh, you're going to be in the first snow. ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിന് ഭയങ്കര നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടിയത്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മണിഹേഷിനെ പറ്റി പണ്ട് കേട്ടിട്ട് ഒന്ന് കാണാൻ നോക്കിയതാണ്. എൻ്റെ ലാംഗ്വേജ് സെറ്റിംഗ് പോലും മാറ്റം അറിയാത്തതുകൊണ്ട് ഞാൻ സ്പാനിഷിലായിരുന്നു കണ്ടത്. സബ് ടൈറ്റിൽ വായിച്ച് തീരുമ്പോഴേക്കും ആ സീരീസ് തീരും. സബ് ടൈറ്റിൽ മാത്രം വായിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഞാൻ രണ്ട് എപ്പിസോഡ് കണ്ട് നിർത്തി. ഇപ്പം നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുന്ന വീണ്ടും ഞാനൊന്ന് കണ്ടു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു 5 ദിവസം കൊണ്ടാണ് കണ്ടുതീർത്തത്. കാരണം നമ്മളെ അത്രയും എൻഗേജിങ് ആക്കി ഒരു ത്രില്ലർ ഡ്രാമ എല്ലാം കൊണ്ടും ഒരു സൂപ്പർ സീരീസ് ആണ്. അത് കാണാത്തവരെന്തായാലും കാണണം. ഞങ്ങളുടെ കൊച്ചി സ്പൂഫ് കോമഡി ഇൻട്രോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മണി ഹേസ്റ്റി കണ്ട് ഭ്രാന്തായി. ഇപ്പം നമ്മൾ ആ ഒരു തീമിൽ ഇറക്കിയതാണ്. പട്ട ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു ലൈറ്റ് കോമഡിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ട്രാജഡി ആയോ എന്നറിയില്ല, എഡിറ്റ് ചെയ്തിട്ട് കണ്ടറിയാം. ഈ മണി ഹേസ്റ്റി ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സീസൺ 3. ആ സീനിൽ ഉപയോഗിച്ചിരിക്കുന്ന റിഗിന്റെ പേര് സ്നോറി ക്യാം എന്നാണ്. രണ്ട് ഗൺഷോട്ട് കേട്ടിട്ട് പ്രൊഫസർ വിചാരിക്കുകയാണ് ഓക്കെ റാക്കേൽ മരിച്ചു. അപ്പോ പുള്ളിക്ക് ഉണ്ടാവുന്ന ആ പാനിക്കും പുള്ളിയുടെ ആ വിഷമവും ഒക്കെ കാണിക്കും. അത് ആ സ്നോറിക്കാം ഷോട്ട് വെച്ചിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ ഷോട്ട് കൊണ്ട് നമ്മളെ ഓഡിയൻസിന് എല്ലാവരും കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ഡയറക്ടർ ദാറ്റ് ഷീ ഈസ് ഡെഡ്. അപ്പോൾ നമുക്ക് ആ നെക്സ്റ്റ് എപ്പിസോഡ് കാണാനുള്ള ആ ഒരു മൂഡിലേക്ക് അത് കൊണ്ട് എൻഡ് ചെയ്യാണ്. സോ അതാണ് ആ ഷോട്ടിന്റെ ഒരു പവർ. ഇത് കണ്ടുപിടിച്ചത് രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ആണ്, ദർ ബ്രദേഴ്സ്. അപ്പോൾ സ്നോറി ബ്രദേഴ്സിന്റെ പേരിലാണ് ഈ ക്യാമറ അറിയപ്പെടുന്നത്. ഇതൊരു ക്യാമറയല്ല, ശരിക്കൊരു ഗ്രിപ്പ് ടെക്നിക്കാണ്. നമ്മൾ POV എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ പോയിന്റ് ഓഫ് വ്യൂ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പൊസിഷനിങ് ആണ് സ്നോറി ക്യാമറിന്റെ. വിവിധ എല്ലാ ഫേമസ് മൂവീസിലും ഇത് വന്നിട്ടുണ്ട്. ഹാങ് ഓവർ 1, 2, 3, വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്, റിക്കിം ഫോർ എ ഡ്രീം, പൈ, ഇതിൽ രണ്ടിലും എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പടങ്ങളിൽ ദേവ്ഡിയിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പിന്നെ നേരത്തിൽ നീമ്പോളി ഓടുന്നൊരു ഷോട്ടിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മൂത്തോൻ മൂവിയിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു ബ്യൂട്ടിയാണ്. ഒരു പടത്തിൽ ഒരു ഷോട്ടോ രണ്ട് ഷോട്ടോ ആയിരിക്കും മാക്സിമം ഇത് യൂസ് ചെയ്യുക. നമ്മളുടെ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ഫുള്ള് ആ ക്യാരക്ടറുടെ മെൻ്റൽ സ്റ്റേറ്റിലേക്കും ഫിസിക്കൽ സ്റ്റേറ്റിലേക്കും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ആക്ടറെ മീത്ത് റിഗ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫേസ് സ്റ്റഡി ആയിട്ടും അവർ നടക്കുമ്പോഴും അനങ്ങുമ്പോഴൊക്കെ ഇത് നമ്മളുടെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ മാറുന്ന പോലുള്ള ഒരു ഡിസി ഫീലിംഗ് ആണ് ഇതിന് ഉണ്ടാകുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ തല കറങ്ങുന്ന പോലെ തോന്നും. സിനിമയിലൊക്കെ ഗ്രിപ്സ്
പൈപ്പൊക്കെ വെച്ച് ഇറങ്ങിയെന്ന ഒരു പ്രത്യേക ടൈപ്പ് മൗണ്ടിങ് ആണ്. പക്ഷെ എപ്പോഴും നമുക്ക് ഗ്രിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്നോറിക്കാൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രൈപോഡും പിന്നെ ഒരു ഒന്ന് രണ്ട് ബെൽറ്റും ഗോപ്രോ സ്ട്രാപ്പ്, ഗോപ്രോ സ്ട്രാപ്പ് നിർബന്ധമില്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു സ്നോറിക്കാൻ നമുക്ക് തന്നെ ഉണ്ടാക്കാം. സോ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ജമ്പ് ഇറ്റ് ദ വീഡിയോ. അപ്പോൾ സ്നോറിക്കാൻ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ട്രൈപോഡാണ്. ഞാൻ കൂടെ യൂസ് ചെയ്യുന്നത് സീറോയിൻ്റെ ഒരു ട്രൈപോഡാണ്. ഈ ട്രൈപോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലെഗ് നമുക്ക് ഊരിയെടുത്ത് ഒരു മോണോപോഡായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഊരിയെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെയിറ്റ് കുറയും തോറും നമുക്ക് നമ്മുടെ ബോഡി മിണ്ടാവുന്ന ടെൻഷനും കുറയും. ഒരു ലെഗ് നമുക്ക് അഴിച്ചു മാറ്റാം. ഈ പീസാണ് നമ്മൾ പ്രൈമറി സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യുക. ഇതിന് കാരണം നമുക്ക് ഇവിടെ ഒരു ത്രെഡ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ബോൾ ഹെഡ് കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറ മൗണ്ട് ചെയ്യുമ്പോൾ ആംഗിൾ ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഞാനിത് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഒരു ഗോപ്രോ ചെസ്റ്റ് മൗണ്ടാണ്. പിന്നെ ഇതിൻ്റെ സ്ലിംഗ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ക്രെയിനിൻ്റെ ബാഗിൽ നിന്ന് എടുത്ത അതിൻ്റെ ഒരു ബാറാണ്. അപ്പോൾ ക്രെയിൻ ബാഗിൽ നിന്ന് നമുക്കിത് സുഖമായിട്ട് വരാൻ കിട്ടും. ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒരു ഡിസ്റ്റൻസ് വെക്കുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ സോണിയുടെ ബാഗിൽ നിന്നും സ്ലിംഗും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിലൂടെ ഇറക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ലിംഗ് കറക്റ്റ് ലോക്കായി കിടക്കും. ഓക്കെ, ഞാൻ ഒരു ബെൽറ്റ് കൂടി ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ജാക്കറ്റ് ഇട്ട് കാണിച്ചിട്ടാണ് നമ്മുടെ ഈ സ്ട്രാപ്പിൻ്റെ വൃത്തിയോട് മാറ്റാനും. ഇനി പിന്നെ സപ്പോർട്ട് മൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജാക്കറ്റ് നമ്മൾ പാടില്ല. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, നമുക്ക് ഈ ജസ്റ്റിന് മേളിലുള്ള ഭാഗം സ്വന്തമായിട്ട് ഫിൽ ചെയ്യാം. ഇനി നമുക്ക് പ്രൈമറി സപ്പോർട്ട് മൗണ്ട് ചെയ്യാം. അത് ഒരു ബെൽറ്റിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ നമ്മുടെ റിബ്സിൻ്റെ ഈ ഭാഗത്തായിട്ട് വെച്ച് ഒരു ബെൽറ്റ് ഇട്ട് മുറുക്കുന്നേന്നുള്ളൂ. ഓക്കെ, നമ്മുടെ പ്രൈമറി സപ്പോർട്ട് റെഡി ആയിക്കഴിഞ്ഞു. ഈ വള്ളി വെച്ച് മുറുക്കാൻ പോവുകയാണ്. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇത് നമുക്ക് സുഖമായ ക്യാമറ ഓണ്ട് ചെയ്യാം. നിലത്ത് വീഴാൻ ആകെ ഒരു ചാൻസ് ഉള്ളത് നമ്മുടെ ക്വിക്ക് റിലീസിൽ നിന്ന് തെറിച്ച് വീഴാനാണ്. അല്ലാതെ നിലത്ത് വീഴാനായിട്ട് ചാൻസ് കുറവാണ്. കാരണം നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈ സ്ട്രിംഗ് പൊട്ടിയാലും ജസ്റ്റ് താഴേക്ക് വരികയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽമ് ചെയ്യുമ്പോൾ ഒരാൾ സപ്പോർട്ടിനായിട്ട് ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ക്യാമറയും കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ ഷോട്ടുകൾ ചെയ്യാം. ഞാൻ കുറച്ച് ഷോട്ടുകൾ ചെയ്ത് നോക്കി. ഫസ്റ്റ് ഷോട്ടാണ് പാരനോയ. നെക്സ്റ്റ് ഷോട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ക്ലോസ്ട്രോഫോബിയ. Next shot on a drug overdose, and I'm sure you like it. നമ്മൾ കുറച്ച് റണ്ണിങ് ഷോർട്സ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അറ്റാച്ച് ചെയ്ത ബെൽറ്റ് കുറച്ച് ഇറങ്ങി. കാരണം അത് നമ്മൾ ഓടുമ്പോൾ നന്നായിട്ട് ഷേക്ക് വന്നു. ഓക്കെ, നെക്സ്റ്റ് ഷോട്ടാണ് സംബഡി ഈസ് ഫോളോയിങ് യു ഷോട്ട്. സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രോജക്ട്സിലും ഇത് ഉപയോഗം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്, ഡോണ്ട് ഫോർഗെറ്റ് ദ ബെൽ ഐക്കൺ. താങ്ക് യു ഫോർ വാച്ചിങ്. യെസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.